ഒന്ന് വേഗം എടുക്ക്. ഇനിയും ഒരുപാടുണ്ട്, പെട്ടെന്ന് ആട്ടടേ. ഇങ്ങനെ പോയാൽ ഞാൻ ലോറി വിളിക്കേണ്ടി വരും. വെറുതെ ജോലിയൊന്നും ചെയ്യാതെ ഒരിടത്തിരുന്ന് ഉറങ്ങിയാലോ? എന്താ കേട്ടില്ല? അല്ല, ഞാൻ പറയുവായിരുന്നു വെറുതെ ഉറങ്ങാതെ വേഗം ജോലി തീർക്കാമെന്ന്. ഉറുമ്പിൻ കൂട്ടം തിരക്ക് പിടിച്ച് തങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ഒരു വലിയ ശബ്ദം കേൾക്കാനിടയായി. എന്താ വലിയ ശബ്ദം കേട്ടത്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ അടുത്തല്ലേ നിൽക്കുന്നേ. എനിക്ക് മാജിക് ഒന്നും അറിയില്ല, പോയി നോക്കാം. ഇരുവരും കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ നടന്നു. വല്ല ചക്കിയോ മാങ്ങയാണ് അവിടെ വെറുതെ നിൽക്കുന്ന ഉറുമ്പുകളുടെ തലയിൽ വെച്ചു കൊടുക്കാം. ദേണ്ട നോക്കിയേ. അയ്യോ, ഒരു പാവം തേനീച്ച ബോധം കെട്ട് കിടക്കുന്നു. നമുക്കിതിനെ കിന്നര വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിന് ബോധമുണ്ട്. എന്നാ ബോധം പോയിട്ട് കൊണ്ടുപോവാ. ഓ, ബോധം പോയി. വാ, നിന്റെ തലയിലേക്ക് ഞാൻ ഇതെടുത്ത് വെച്ചു തരാം. അത് വേണ്ട. എന്നാ ഒരുമിച്ച് പിടിക്കാം. നീ തല പിടിക്ക്, ഞാൻ കാല് പിടിക്കാം. അത് പറ്റില്ല. നീ കാല് പിടിക്കേ, ഞാൻ തലയിൽ പിടിക്കാം. നമ്മൾ ചെയ്യുന്ന നന്മകൾ എല്ലാവരും അറിഞ്ഞാ മതിയായിരുന്നു. ഇരുവരും കൂടി തേനീച്ചയെയും കൊണ്ട് വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഇതെല്ലാം മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു തുമ്പി കാണുന്നുണ്ടായിരുന്നു. ഓഹോ, പാവം തേനീച്ച തലക്കടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടു പോകുവാണല്ലേ. ശരിയാക്കി തരാം. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെ വരേണ്ടതല്ലോ. ആശാനെ, ആശാൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ഓഹ്, എന്റെ ശിഷ്യ ഒന്നും പറയണ്ട. കരച്ചില് നിർത്താനേ കുറുമ്പി ആനയ്ക്ക് ഞാനൊരു മരുന്ന് കൊടുത്തു. എന്നിട്ട് കരച്ചില് നിന്നു. പക്ഷേ ഇപ്പൊ ചിരി നിൽക്കുന്നില്ല. എന്തായാലും കരച്ചില് നിന്നല്ലോ. ഓ, നിന്നു. ആശാനെ, ഒരു കോള് വരുന്നുണ്ട്. മഴക്കോളോ ഈ ചൂട് കാലത്തോ? ആശാനെ, അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ ശിഷ്യ. ആശാനെ നോക്കിയേ, അവർക്ക് നടന്നു വരാൻ വലിയ പാടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി സഹായിക്കട്ടെ. വേണ്ട വേണ്ട, അവര് പതിയെ വന്നാ മതി. അതെന്താ ആശാനെ? എന്നാലല്ലേ ഞങ്ങൾ വൈദ്യന്മാരുടെ അന്താരാഷ്ട്ര ചോദ്യം ചോദിക്കാൻ പറ്റൂ. അതെന്ത് ചോദ്യം? എന്താ കൊണ്ടുവരാൻ വൈകിയത് എന്ന് നീ ഒരു മണ്ടൻ തന്നെ. ആശാന്റെ കൂടെ കൂടിയതിന് ശേഷമാ വൈദ്യരെ ഒന്ന് നോക്കണം, ബോധമില്ല. എന്താ കൊണ്ടുവരാൻ വൈകിയത്? വീണപ്പോൾ ബോധമുണ്ടായിരുന്നു വൈദ്യരെ, പിന്നെ ബോധം പോകുന്നത് വരെ കാത്തിരുന്നു. വൈദ്യൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതെ അതെ, നല്ല കഴിവുള്ള വൈദ്യനാണ്. അപ്പോഴേക്കും തേനീച്ചപ്പട്ടാളം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അയ്യോ, നോക്കിയേ തേനീച്ചക്കൂട്ടം. നിങ്ങൾ എന്റെ അനിയനെ പിടിച്ചോണ്ട് വന്നത് എന്തിനാണ്? അയ്യോ, ഞാൻ പിടിച്ചോണ്ട് വന്നേന്നല്ല. പിന്നെ എടുത്തോണ്ട് വന്നതാ അല്ലേ? തേനീച്ചക്കൂട്ടവും ഉറുമ്പും തമ്മിൽ ആകെ ബഹളമായി. കാര്യം നിസാരം, പ്രശ്നം ഗുരുതരം. എന്താ സംഭവം? സ്വപ്നമൊന്നുമല്ല, നിന്റെ ബോധം പോയതിനെ പറ്റിയുള്ള തല്ലാണ്. ഓ, അപ്പൊ ഈ നടന്നതെല്ലാം പറഞ്ഞിട്ട് പ്രശ്നം തീർക്കണമായിരിക്കും. അതല്ലേ അതിന്റെ രീതി. അപ്പോ എന്റെ മണ്ടത്തരം എല്ലാരും അറിയില്ലേ? എന്നാലും നീ എല്ലാം പറയണം, അതാ രീതി. ശരി, എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഹായ്, എന്താ ശാന്തത? ചെറുതായി ഞാൻ നിലത്തൊന്ന് വീണു, അങ്ങനെയാ ബോധം പോയെ.
അയ്യോ ഞാൻ പെട്ടു, നാട് വിട, അല്ലേ കള്ളം പറഞ്ഞതിനെ എന്നെ അവരിടിച്ച് തേനെടുക്കും. കണ്ടോ, പറഞ്ഞത് കണ്ടോ? കണ്ടില്ല, പക്ഷെ പറഞ്ഞത് കേട്ടു. സത്യമറിയാതെ നിങ്ങളോട് വഴക്കുണ്ടാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം. തേനീച്ചയിൽ നിന്ന് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ തേനീച്ച പട്ടാളത്തിന് തങ്ങളുടെ എടുത്തുചാട്ടം തെറ്റായെന്ന് ബോധ്യമാവുകയും ഉറുമ്പുകളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു.